വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ ഫൈവിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ തേർഡ് മൊടികളായ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി അതിൽ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും അതുപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ്സിലെ ട്രഡീഷണൽ മെത്തേഡ്സാണ് ഡിസ്കസ് ചെയ്തത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മോഡേൺ മെത്തേഡ്സ് ഏതെല്ലാമാണെന്നും അത് റിലേറ്റഡുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കപ്പോൾ നേരെ ചാപ്റ്ററിലേക്ക് എടുക്കാം അപ്പോൾ നമുക്കറിയാം നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സിൽ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല ട്രഡീഷണൽ മെത്തേഡിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ ആണത് എന്ത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യാത്തത് അപ്പോൾ നമ്മുടെ മോഡേൺ മെത്തേഡിൽ എന്തുണ്ട് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റബിൾ ആണോ എന്ന് വാലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം വാല്യൂ ഓഫ് മണിയും കൂടി കൺസിഡർ ചെയ്തിട്ടാണത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ മോഡേൺ മെത്തേഡ്സിലെ ഫസ്റ്റ് മെത്തേഡാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് എങ്ങനെയാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എത്ര കണ്ടുപിടിക്കുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇസ് ദ ഡിഫറൻസ് ബിറ്റീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ നിന്ന് ക്യാഷ് ഇൻഫ്ലോയുടെ ക്യാഷ് ഔട്ട്ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ ഡിഫറൻസ് അല്ലെങ്കിൽ മൈനസ് ചെയ്യാൻ കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നത് അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ വെച്ച് എന്താണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നിന്ന് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് ആണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നത് നമുക്കിനി എൻ പി വി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം A project with the following information is under active consideration of the management. Initial investment 70,000, estimated life 4 years, annual cash inflow 20,000, before depreciation and after tax, investment criterion NPV, then uh, rate of discount 10%. Advise the management regarding the acceptability of the project. Present value PV factor at 10%. സീറോ പോയിൻറ്റ് നയൻ സീറോ നയൻ സീറോ പോയിൻറ്റ് എയ്റ്റ് ടു സിക്സ് സീറോ പോയിൻറ്റ് സെവൻ ഫൈവ് വൺ ആൻഡ് സീറോ പോയിൻറ്റ് സിക്സ് എയ്റ്റ് ത്രീ നമുക്ക് ഈ ക്വസ്റ്റൻ എന്തൊക്കെ ഉണ്ട് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് സെവൻറ്റി തൗസൻഡ് ആണ് നമ്മുടെ എസ്റ്റിമേറ്റ് ലൈഫ് വന്നിട്ടുണ്ട് ഫോർ ഇയേഴ്സ് അതുപോലെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട് ട്വൻറ്റി തൗസൻഡ് നമ്മൾ ചെയ്യുന്ന എൻ പി വി ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അതുപോലെ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് ടെൻ പെർസെൻറ്റേജ് നമ്മുടെ പി വി ഫാക്ടർ പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട് അറ്റ് ടെൻ പെർസെൻറ്റേജ് നമുക്ക് ഇനി ഇതിൻ്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഫോർമാറ്റ് ഇതാണ് ഫസ്റ്റ് കോളേജ് നമ്മൾ ഇയർ എഴുതുക ഡിസ്കൗണ്ട് ഫാക്ടർ ദെൻ ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ ഇയർ നമുക്ക് നാല് ഇയേഴ്സ് ഉള്ളത് അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഡിസ്കൗണ്ട് ഫാക്ടർ എൻ പേഴ്സൺ വന്നിട്ടുണ്ട് സീറോ പോയിൻറ്റ് നയൻ സീറോ നയനാണ് നമ്മൾ എന്ത് ചെയ്യണം സീറോ പോയിൻറ്റ് നയൻ സീറോ നയൻ ഇൻറ്റു ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഇൻഫ്ലോ എല്ലാ ഇയറും സെയിം തന്നെയാണ് നമുക്കൊരു എമൗണ്ട് തന്നിട്ടുള്ളൂ അപ്പോൾ ഇതാണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് എയ്റ്റീൻ തൗസൻഡ് വൺ എയ്റ്റിയാണ് അതുപോലെ നമ്മൾ ബാക്കി എല്ലാം മൾട്ടിപ്പിൾ ചെയ്യുക എൻ്റെ പ്രെസൻറ്റ് വാല്യൂ ടോട്ടൽ എടുക്കുക ടോട്ടൽ കിട്ടുന്നത് എത്രയാണ് സിക്സ്റ്റി ത്രീ തൗസൻഡ് ത്രീ എയ്റ്റി ആണ് ഇനി നമ്മൾക്ക് ഇനി കാൽക്കുലേഷൻ ചെയ്യാം അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടി സിക്സ്റ്റി ത്രീ തൗസൻഡ് ത്രീ എയ്റ്റി കിട്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്വസ്റ്റിനിട്ട് എത്ര ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് സെവൻറ്റി തൗസൻഡ് നമ്മൾ സെവൻറ്റി തൗസൻഡ് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നിന്ന് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ മൈനസ് ചെയ്യാം അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എൻ പി വി നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുന്നെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് എടുക്കാൻ പാടില്ല നമുക്ക് എപ്പോഴും പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ സീറോ എൻ പി വി കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പള്ളൂ ആ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഹിയർ എൻ പി വിസ് നെഗറ്റീവ് സോ ദിസ് പ്രൊജക്ട് കനോട്ട് ബി ആക്സെപ്റ്റഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ദ ടെൻത്തിൻ്റെ ആൻസർ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിനാണത് യു ഗിവൺ ദ ഫോളോയിങ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ടു പ്രപ്പോസൽ ആൻഡ് വൈ നമുക്കൊരു രണ്ട് പ്രൊജക്റ്റ് ഉള്ളത് എക്സ് ഉണ്ട് വൈ ഉണ്ട് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഒന്നുണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് സെയിമാണ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ എന്നുണ്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേഡ് ഇയർ എത്രയൊക്കെയാണ് ഫിഫ്റ്റീൻ തൗസൻഡ് ടെൻ തൗസൻഡ് ഫൈവ് തൗസൻഡ് പ്രസിഡറ്റ് വൈഡ് ആണെങ്കിൽ ത്രീ തൗസൻഡ് സെവൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് ഇവിടെ എന്താ പറയുക നമ്മുടെ എം പി വി ക്രൈറ്റീരിയച്ചിട്ടാണ് ഇവിടെ ഡിസ്കൗണ്ട് തരേണ്ട എയ്റ്റ് പെർസെൻറ്റേജ് എത്രയാണ് പി വി ഫാക്ടേഴ്സ് സീറോ പോയിന്റ് നയൻ ടു സിക്സ് സീറോ പോയിന്റ് എയ്റ്റ് ഫൈവ് സെവൻ ആൻഡ് സീറോ പോയിന്റ് സെവൻ നയൻ ഫോർ നമുക്ക് എന്താ പ്രോബ്ലം ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് പ്രൊജക്റ്റ് ഉണ്ടെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മൾ എന്ത് ചെയ്യാം രണ്ട് പ്രൊജക്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്യണം പോലെ എൻ പി വി എഫ് എക്സ് നമുക്ക് ആദ്യം കാണാം കോളത്തിലെ ഇയർ പി വി ഫാക്ടർ ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് ഇയേഴ്സ് ഉണ്ട് ഫസ്റ്റ് ഇയറിലെ പി വി ഫാക്ടർ വെച്ച് നമ്മൾ ക്യാഷ് ഇൻഫ്ലോ മൾട്ടിപ്പിൾ ചെയ്യുക അപ്പോൾ കിട്ടുന്നത് തേർട്ടീൻ തൗസൻഡ് എയ്റ്റ് നയൻറ്റി ഇവിടെ നമുക്ക് ക്യാഷ് ഇൻഫ്ലോൻ്റെ മൂന്ന് വർഷം ഡിഫറൻറ്റ് എമൗണ്ട്സ് കൊസ്റ്റിൻ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് എമൗണ്ട്സ് ചെയ്തേക്കാം അപ്പോൾ സീറോ പോയിൻ്റ് എയ്റ്റ് ഫൈവ് സെവൻ ഇൻറ്റു ടെൻ തൗസൻഡ് ചെയ്യാം സീറോ പോയിൻറ്റ് സെവൻ നയൻ ഫോർ ഇൻറ്റു ഫൈവ് തൗസൻഡ് ചെയ്യുക എന്നിട്ട് കിട്ടിയ പ്രസൻറ്റ് വാല്യൂ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അപ്പോൾ കിട്ടുന്നത് ട്വൻ്റി സിക്സ് തൗസൻഡ് ഫോർ തേർട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യാം നമുക്കിനി പ്രോബ്ലം നമ്മുടെ കാൽക്കുലേഷൻ ചെയ്യാം പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അറിയാം ട്വൻറ്റി സിക്സ് തൗസൻഡ് ഫോർ തേർട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം മൈനസ് ചെയ്യണം അപ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണ് ഫോ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് തേർട്ടി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് നമ്മുടെ ക്വസ്റ്റിന് വന്നുണ്ട് ട്വൻറ്റി ഫോർ തൗസൻഡ് നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് തേർട്ടിയാണ് നമുക്ക് എന്ത് ചെയ്യാം എൻ പി എഫ് പ്രൊജക്റ്റ് വൈ കാണാം ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇയർ പി വി ഫാക്ടർ ക്യാഷ് ഫ്ലോ പ്രസൻറ്റ് വാല്യൂ എഴുതാം ഫസ്റ്റ് ഇയറിൽ സീറോ പോയിന്റ് നയൻ ടു സിക്സ് ഇൻറ്റു ത്രീ തൗസൻഡ് ടു തൗസൻഡ് സെവൻ ഹഡ്രഡ് സെവൻറ്റി എയിറ്റ് അതുപോലെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ കിട്ടുന്ന എത്രയാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ ആണ് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതാം നമ്മുടെ ഇനീഷ്യൽ നമ്മൾ നമ്മളൊന്ന് ലെസ് ചെയ്യണം ട്വൻറ്റി ഫൈവ് തൗസൻഡ് അപ്പോൾ കിട്ടുന്ന നെഗറ്റീവ് വാല്യൂ ആണ് എൻ പി വി നെഗറ്റീവ് ത്രീ ഫോർ ത്രീ ഇവിടെ എന്താണ് എൻ പി വി ഓഫ് എക്സ്ഇസ് പോസിറ്റീവ് നമുക്കറിയാം എക്സിൻ്റെ എൻ പി വി എന്നത് പോസിറ്റീവ് ആണ് എന്നാൽ എൻ പി വി ഓഫ് വൈ ഇസ് നെഗറ്റീവ് എന്നാണ് വൈ കിട്ടിയത് നെഗറ്റീവ് ആണ് സോ പ്രോജക്ട് എക്സ്ഇസ് റെക്കമെൻഡഡ് അപ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ എടുക്കില്ല അപ്പോൾ എന്താ എൻ പി വിൽ പോസിറ്റീവ് വാല്യൂ സീറോ ആയിട്ടുള്ള എൻ പി വി മാത്രമേ എടുക്കുള്ളൂ നെഗറ്റീവ് വാല്യൂസ് അവർ കൺസിഡർ ചെയ്യില്ല അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനിൽ പ്രൊഡക്റ്റ് എക്സൈക്ക് അവർ എടുക്കുക കൺസിഡർ ചെയ്യുക വൈ അവർ റിജക്റ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം എ കമ്പനി ഈസ് കണ്ടംപ്ലേറ്റിംഗ് വെതർ ടു ആക്സെപ്റ്റ് ഓർ നോട്ട് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ദ ഡീറ്റെയിൽ ഓഫ് വിച്ച് ആർ എസ് ബിലോ കോഴ്സും ഇൻസ്റ്റോളേഷൻ ഫൈവ് ലാക്ക് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്യർമെന്റ് നമുക്കൊരു അഡീഷണൽ വന്നിട്ടുണ്ട് എന്താണത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്യ്മെൻ്റ് ആണ് വൺ ലാക്ക് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ നെല്ലാണൊന്നുമില്ല അക്സപ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്നുണ്ട് അതായതൊക്കെയാണ് നാല് വർഷമുള്ളത് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ടു ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് ത്രീ ലാക്ക് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് പിന്നെ എന്താണ് അഡ്വൈസ് മാനേജ്മെൻറ്റ് പി വി ഫാക്ടർ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമുക്ക് വാല്യൂസ് ഒന്നുണ്ട് നമുക്കിതിൻ്റെ ആൻസർ നോക്കാം നമ്മൾ എല്ലാ ക്വസ്റ്റ്യും ചെയ്യണമല്ലേ നമ്മൾ ഇയർ എഴുതുക പി വി ഫാക്ടർ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇയർ നമുക്ക് ഏതേ ക്വസ്റ്റ്യനുള്ള വൺ ടു ത്രീ ഫോർ വരെ ഇയർ ഉണ്ട് നാല് ഇയർ പിന്നെ ഇത് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ കാണിക്കാൻ വേണ്ടി നാലന്നെ പിന്നെ സെയിം ഇയർ എടുത്തേക്കാണ് നമ്മൾ നെക്സ്റ്റ് പി വി ഫാക്ടറി എഴുതുക നമ്മൾ എന്ത് ചെയ്യും ഫോർത്ത് ഇയർ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുക വർക്കിംഗ് ക്യാപിറ്റൽ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റലിലും ഇതേ ഫോലും ലാസ്റ്റ് ഇയറിലെ എമൗണ്ട് പി വി ഫാക്ടർ റിപ്പീറ്റ് ചെയ്തെടുക്കാം നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് വൺ ലാക്ക് തന്നിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഇയറിലെ പി വി ഫാക്ടറും നെറ്റ് ക്യാഷ് ഇൻഫ്ലോയും കൂടി ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഇട്ടും അതുപോലെ ചെയ്യാം ലാസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റലായിക്കോട്ടെ അതും ഇതുപോലെ തന്നെ ഫോർത്ത് ഇയറിലെ നമുക്ക് പി വി ഫാക്ടറി എടുക്കാം എന്നിട്ട് നമുക്ക് നെറ്റ് നെറ്റ് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ എത്രയാണെന്ന് വെച്ചാൽ അത് കുറച്ച് ഉണ്ട് വൺ ലാക്ക് നമ്മൾ ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് ഇട്ടും ത്രണ്ട് ഫിഫ്റ്റി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് നമ്മളെന്ത് ചെയ്യണം ഇനി പ്രസൻറ്റ് വാല്യൂ എല്ലാം ആഡ് ചെയ്യാം അപ്പോൾ കിട്ടും നമുക്ക് ഒരു എമൗണ്ട് കിട്ടും എത്രയാണ് സിക്സ് ലാക്ക് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ടു എയ്റ്റി കിട്ടും നമുക്ക് അവിടെ പ്രോബ്ലംസ് അതേപോലെ ചെയ്യാം എന്ത് ചെയ്യേണ്ടത് നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എഴുതി വയ്ക്കുക നമ്മൾ എന്താ കുറയ്ക്കണം നമുക്ക് ഇവിടെ നിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലും കൂടി കുറയ്ക്കണം അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും വർക്കിംഗ് ക്യാപിറ്റലും ആഡ് ചെയ്യുക എന്ന് തന്നെ ഇത് രണ്ടും ആഡ് ചെയ്യുക എന്നിട്ടു വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഒന്ന് ലെസ് ചെയ്യാൻ വേണ്ടി ഇത് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ടു എറ്റിയാണ് നമുക്ക് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം

നമുക്കിവിടെ പി ഇ ഫാറ്റ് ടെൻ പെർസെൻ്റ് വന്നുണ്ട് നമുക്കിനിതിൻ്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം നമുക്കറിയാം നമ്മുടെ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിന് ശരിക്കും ഫോർമുല എന്തായിരുന്നു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് നമുക്ക് അറിയാം നമുക്ക് എന്ത് വേണം നമുക്ക് പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട് ഫ്ലോയും വേണം പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും വേണം നമുക്ക് അപ്പോൾ അത് തന്നെ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട് ഫ്ലോ പ്രിപ്പയർ ചെയ്യാം സാധാപോലെ തന്നെ ഇയർ ഔട്ട് ഫ്ലോ പിഇ ഫാറ്റ് ദെൻ പി ഫാറ്റ് ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ നമുക്കിവിടെ സീറോ ഇയർ ഫസ്റ്റ് സീറോ ഇയർ കൊടുത്തിട്ടുള്ളത് ടു ലാക്ക് പി ഫാക്ടറും തന്നെ നമുക്ക് വൺ ഒന്ന് പി ഫാക്ടർ എഴുതാം വൺ അപ്പോൾ ഇൻഡ് ചെയ്യുമ്പോൾ ടു ലാക്ക് തന്നെ കിട്ടും ഇവിടെ അടുത്തത് തേർട്ടി തൗസൻഡ് ആണ് പി ഫാക്ടറി നമുക്ക് കോസ്റ്റിലും തന്നിട്ടുണ്ട് അപ്പോൾ അത് ഇൻഡ് ചെയ്യുമ്പോൾ ട്വൻറ്റി സെവൻ തൗസൻഡ് ടു സെവൻറ്റി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് ട്വൻറ്റി ടു എത്രയാണ് ടു ലാക്ക് ട്വൻ്റി സെവൻ തൗസൻഡ് ടു സെവൻറ്റിയാണ് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യണം ഇനി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ചെയ്യണം സെയിം പോലെ തന്നെ ഇയർ എഴുതാം ഇൻഫ്ലോ ചെയ്താൽ പി ഫാക്ടർ ഫാക്ടറി മൾട്ടിപ്പിൾ ചെയ്യാം എല്ലാം മൾട്ടിപ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് എത്രയാണ് ടു ലാക്ക് ലെവൻ തൗസൻഡ് സിക്സ് ടെൻ ആണ് നമ്മുടെ ടോട്ടൽ ഇൻഫ്ലോ എന്നിട്ടുള്ളത് നമ്മളെന്ത് ചെയ്യുന്ന നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാണാനാണ് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ നമ്മൾ മൈനസ് ചെയ്യണം അപ്പോൾ എത്രയാണ് ടു ലാക്ക് ലെവൻ തൗസൻഡ് സിക്സ് ടെൻ നിന്ന് ടു ലാക്ക് സെവൻ തൗസൻഡ് ടു സെവൻറ്റി മൈനസ് ചെയ്യുക അപ്പോൾ കിട്ടുന്നതാണ് ഫിഫ്റ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നെക്സ്റ്റ് മെത്തേഡാണ് ഇൻ്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ഇതിൻ്റെ വേറെ പേരാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഇത് ഇൻറ്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് എ റേറ്റ് അറ്റ് വിച്ച് എൻ പി വി ബിക്കംസ് സീറോ എൻ പി വി സീറോ ആവുന്ന ആ റേറ്റിന് വിളിക്കുന്ന അല്ല അതാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നത് അപ്പോൾ ഈ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിൽ നമുക്കൊരു ഇക്വേഷൻ ഉള്ളത് ഐ ആർ ആർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഇക്വേഷൻ ആണത് ഇത് ഇമ്പോർട്ടാണ് എ പ്ലസ് സി ബൈ സി മൈനസ് ഡി ഇൻറ്റു ബി മൈനസ് എ സിംപിൾ ഇക്വേഷൻ ആണത് എ എന്താണ് ലോവർ ട്രയൽ റേറ്റ് ബി ഹയർ ട്രയൽ റേറ്റ് സി എൻ പി വി അറ്റ് ലോവർ റേറ്റ് ഡി എൻ പി വി അറ്റ് ഹയർ റേറ്റ് നമുക്കിവിടെ കുറേ ട്രയൽ റേറ്റ് വന്നിട്ടുണ്ടാകും ടെൻ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കുറേ റേറ്റ് വന്നുണ്ടാവും അപ്പോൾ ഏത് ടൈമിലാണോ നമ്മുടെ എൻ പി വി നെഗറ്റീവ് ആവുന്നത് അവിടെ വെച്ച് നമുക്ക് നിർത്താം അപ്പോൾ നെഗറ്റീവ് ആവുന്ന ആ റേറ്റിന് വിളിക്കുന്നതാണ് ഹയർ ട്രയൽ റേറ്റും ഏറ്റവും ഫസ്റ്റ് നമ്മൾ ട്രയൽ ചെയ്ത റേറ്റ് ആണ് ലോവർ ട്രയൽ റേറ്റ് എന്നത് പിന്നെ എന്തുണ്ട് എൻ പി വി ലോവർ റേറ്റ് ഉണ്ട് നമ്മൾ ലോവർ റേറ്റിലുള്ള എൻ പി വി ആണ് ലോവർ റേറ്റ് എൻ പി വി പിന്നെ ഹയർ ട്രയൽ റേറ്റ് വരുന്ന എൻ പി വി ആണ് എൻ പി വി അറ്റ് ഹയർ റേറ്റ് എന്നത് അപ്പോൾ ഈ ഡിക്യേഷൻ വെച്ചാൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാത് ക്ലിയർ ആവും ഇതാണ് ആ പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ദ ഐ ആർ ആർ ഫ്രം ദ ഡീറ്റെയിൽസ് ഫർണിഷ് ബിലോ നമുക്ക് എന്താന്നുണ്ട് കോസ്റ്റ് പ്രൊജക്റ്റ് എന്നുണ്ട് തേർട്ടി ഫൈവ് തൗസൻഡ് എക്സ്പെക്റ്റഡ് ആനുവൽ ഇൻഫ്ലോ എന്നുണ്ട് ടെൻ തൗസൻഡ് ഈച്ച് ലൈഫ് ഓഫ് ദ പ്രൊജക്റ്റ് വന്നുണ്ട് ഫൈവ് ഇയേഴ്സ് നമുക്ക് എന്തുണ്ട് പി വി ഫാക്ടേഴ്സ് അറിയാം പി വി ഫാക്ടർ അറ്റ് ടെൻ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് മൂന്ന് മൂന്ന് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ട്രയൽ റേറ്റ് തന്നിട്ടുണ്ട് നമുക്കിതിൽ ഏത് റേറ്റിലാണോ നെഗറ്റീവ് ആവുന്നത് അവിടെ വരെ നമുക്ക് നേരം ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് ആ റേറ്റും നന്നുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം അപ്പോൾ നമ്മളുടെ കോളത്തിൽ നമ്മൾ അതന്നെ ഇയർ എഴുതുക ക്യാഷ് ഇൻഫ്ലോ ഫസ്റ്റ് ട്രയൽ സെക്കൻഡ് ട്രയൽ ഇവിടെ സെക്കൻഡ് ട്രയൽ നിർത്താൻ കാരണം എന്താണ് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ആ നെഗറ്റീവ് വാല്യൂ കിട്ടിയുകൊണ്ടാണ് സെക്കൻഡ് ട്രയൽ നിർത്തിയത് അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം തേർഡ് ട്രയൽ കൂടി ചെയ്യേണ്ടതെന്ന് തന്നെ അപ്പോൾ നമ്മൾ കോളം വരയ്ക്കുമ്പോൾ ഇയർ എഴുതാം ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ടെൻ തൗസൻഡ് വന്നിട്ടുണ്ട് ക്യാഷ് ഇൻഫ്ലോ പി ഫാക്ടറി നമ്മൾ എഴുതിക്കുക ടെൻ പെർസെൻറ്റേജിൻ്റെ പിന്നെ എന്ത് ചെയ്യാം നമ്മൾ ഇതുകൊണ്ട് കൂടി ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് പി വി കിട്ടും നയൻറ്റി നയൻറ്റി തന്നെ എമൗണ്ട്സ് ഒക്കെ ഇട്ട് നമ്മൾ അത് ആഡ് ചെയ്യാം അപ്പോൾ എന്താണ് പോസിറ്റീവ് വാല്യൂ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ പറ്റില്ല നമ്മൾ സെക്കൻഡ് ട്രയലേക്ക് പോകണം അത് ഫിഫ്റ്റീൻ പെർസെൻറ്റിൻ്റെ സെക്കൻഡ് ട്രയലാണ് അതിൻ്റെ പി വി ഫാക്ടേഴ്സ് വെച്ച് നമ്മൾ എന്തിനാണ് ഈ ക്യാഷ് ഇൻഫ്ലോ ഇൻഡു ചെയ്യുക അപ്പോൾ കിട്ടുന്ന പി വി ഫാക്ടേഴ്സ് ആഡ് ചെയ്യാം അപ്പോൾ കിട്ടുന്നത്രമാണ് നമ്മളത് കിട്ടുമ്പോൾ തേർട്ടി ത്രീ തൗസൻഡ് ഫൈവ് തേർട്ടിയാണ് ഇവിടെ നെഗറ്റീവ് വാല്യൂ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഈ പോസിറ്റീവ് എൻ പി വി എങ്ങനെ കാൽക്കുലേറ്റ് നോക്കാം എന്ത് ചെയ്യണം നമ്മൾ നമുക്ക് കിട്ടിയ പി വി വാല്യൂ നിന്ന് നമ്മൾ കോസ്റ്റ് ലെസ് ചെയ്യണം നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റിനിൽ ലോസ് കോസ്റ്റ് ഒന്നുണ്ട് എത്രയാണ് തേർട്ടി ഫൈവ് തൗസൻഡിൻ്റെ കോസ്റ്റ് ഇത് ലെസ്സ് ചെയ്യുമ്പോഴും പി വി കിട്ടുന്നത് അത് എത്രയാണ് അത് പോസിറ്റീവാണ് ഇവിടെയെങ്കിലും നമുക്ക് കോസ്റ്റ് കിട്ടുന്നത് തേർട്ടി ഫൈവ് തൗസൻഡ് തന്നെയാണ് ക്വസ്റ്റ്യൻ ഒന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നെഗറ്റീവ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സെവൻറ്റി ആണ് അപ്പോൾ ഇത് നെഗറ്റീവ് വാല്യൂ ആണ് അപ്പോൾ ഇത് നമുക്ക് വിളിച്ചിട്ട് ഇത് കാൽക്കുലേഷൻ നിർത്താം നമ്മൾ എന്തു ചെയ്യും ഇനി ഈ സംഭവം നമ്മൾ ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇക്വേഷൻ എന്താണ് പറയുന്നത് എ പ്ലസ് സി ബൈ സി മൈനസ് ഡി ഇൻറ്റു ബി മൈനസ് എ ആണ് നമ്മുടെ ഇക്വേഷൻ ഇവിടെ എന്താണ് നമ്മളിനി ഇക്വേഷൻ്റെ ഓരോ സാധനങ്ങളും അറിയണം എന്താണ് എ എന്നത് ലോവർ ട്രയൽ റേറ്റ് ആണ് ഇവിടെ ലോവർ ട്രയൽ റേറ്റ് ഏതാണ് ടെൻ പെർസെൻറ്റേജ് ആണ് അപ്പോൾ ടെൻ നമ്മൾ എഴുതി വെക്കാം ഇനി സി എന്ന് നോക്കാം എൻ പി വി അറ്റ് ലോവർ റേറ്റ് എൻ പി വി അറ്റ് ലോവർ റേറ്റ് ആണ് സി എന്ന് എത്രയാണ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് നമ്മുടെ സി എഴുതിണ്ട് ഇനി സി മൈനസ് ഡി സി അറിയാം ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഇനി ഡി എന്ന് നോക്കാം ഡി എന്താണ് എൻ പി വി അറ്റ് ഹയർ റേറ്റ് എൻ പി വി ഹയർ റേറ്റ് നെഗറ്റീവ് വൺ ഫോർ സെവൻ സീറോ അപ്പോൾ സി മൈനസ് ഡി ആണ് അപ്പോൾ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് മൈനസ് മൈനസ് വൺ ഫോർ സെവൻ സീറോ ഇത് നെഗറ്റീവ് വാല്യൂ ആണ് അപ്പോൾ രണ്ട് മൈനസിൻ്റെ അപ്പോൾ എന്താ പ്ലസ് ആയി മാറും ഇൻറ്റു ബി മൈനസ് എ ബി എന്താണ് ഹയർ ട്രയൽ റേറ്റ് ആണ് അത് എത്രയാണ് ഫിഫ്റ്റീൻ എ എന്താണ് ലോവർ ട്രയൽ റേറ്റ് ആണ് ടെൻ ഫിഫ്റ്റീൻ മൈനസ് ടെൻ ഇത് നമ്മൾ എന്ത് ചെയ്യുക ഇതിനി പ്രോബ്ലം ചെയ്യാം ടെൻ പ്ലസ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് പ്ലസ് വൺ ഫോർ സെവൻ സീറോ ഇൻറ്റു ഫൈവ് മൈനസ് മൈനസ് പ്ലസ് ആയി മാറുമ്പോൾ പ്ലസ് ചെയ്തിട്ടുള്ളത് എന്തിനാണ് നമ്മൾ ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ ഫോർ ത്രീ സെവൻ സീറോ ടും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും ടെൻ പ്ലസ് ത്രീ പോയിന്റ് ത്രീ വൺ എയ്റ്റ് ഈക്വൽ ടു തേർട്ടീൻ പോയിൻ്റ് ത്രീ വൺ എയ്റ്റ് പെർസെൻറ്റേജ് ഓക്കെ ആണല്ലോ നമുക്ക് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എ ബിസിനസ് ഫോം ഹാസ് ത്രീ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ എ ബിസി വിത്ത് ഐ ആർ ആർ ഫോർട്ടീൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് റെസ്പെക്റ്റീവ്ലി ദ കട്ട് ഓഫ് റേറ്റ് ഫിക്സ് ബൈ ദ ഫോം ഇസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ദ മാനേജൻ വാണ്ട് ടു സെലക്ട് വൺ ഓഫ് ദ ബേസ് ബേസിസ് ഓഫ് ഐ ആർ ആർ അഡ്വൈസ് അപ്പോൾ എന്താണ് ഇവിടെ മൂന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ എടുത്തിട്ടുള്ളത് ഒര്ണം ഐആർആർ ഫോർട്ടീൻ പെർസെൻറ്റേജിനാണ് ഒരെണ്ണം ടെൻ പെർസെൻറ്റേജ് ഓർണ്ണം സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ആണ് ഇവിടെ കട്ട് ഓഫ് റേറ്റ് വെച്ചിട്ടുള്ളത് എത്രയാണ് ഫോം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് അപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഫസ്റ്റ് രണ്ട് എയും ബി യുടെയും എന്താണ് ഐ ആർ ആർ ഫിഫ്റ്റീൻ പെർസെൻ്റ് കുറവാണ് നമുക്ക് എന്ത് പറ്റില്ല അപ്പോൾ അതിന് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല പ്രപ്പോസൽ സി ആയിരിക്കും ബെറ്റർ കാരണം എന്താണ് അതിന് ഹയർ എന്താണ് കട്ട് ഓഫ് റേറ്റ് ഹയർ ആണ് പ്രപ്പോസൽ സി വിത്ത് ആൻ ഐ ആർ ആർ ഹൈയർ ദാൻ ദ കട്ട് ഓഫ് റേറ്റ് മേ ബി ആക്സെപ്റ്റഡ് അത് നോക്കുകയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ എയും ബിയും ഇവിടെ റിജക്റ്റ് ചെയ്യും കാരണം എന്താണ് ഇവിടെ കട്ട് ഓഫ് റേറ്റ് ഫിഫ്റ്റീൻ ആണ് പക്ഷേ നമ്മുടെ എയും ബിയുടെയും ടെൻ പെർസെൻറ്റേജും ഫോർട്ടീൻ പെർസെൻറ്റും ടെൻ പെർസെൻറ്റേജ് ആണ് അതിൽ രണ്ടു ഫിഫ്റ്റിനാൽ കുറവാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി സി എക്ക് നമ്മൾ സെലക്ട് ചെയ്യുക ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് ഓർ ബെനിഫിറ്റ് കോസ്റ്റ് മെത്തേഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡിന്റെ വേറെ പേരാണ് ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ് എന്ന് പറയും അതുപോലെ തന്നെ ബെനിഫിറ്റ് കോസ്റ്റ് മെത്തേഡ് എന്നും ഡിസൈബിലിറ്റി ഫാക്ടർ എന്നൊക്കെ പറയും അപ്പോൾ ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട് എൻ്റെതാണത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഒന്നില്ലെങ്കിൽ പേഴ്സൺസ് അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇത് നമുക്ക് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യാം അപ്പോൾ എന്താണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈ ഡിവൈഡഡ് ബൈ ഡിവൈവഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ നമുക്ക് കിട്ടും നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമുക്ക് കിട്ടും എന്നാണ് നമുക്ക് ഇത് റിലേറ്റായിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം റാങ്ക് പ്രൊജക്ട് എക്സ് ആൻഡ് വൈ ഓൺ ദ ബേസിസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആൻഡ് ഓഫർ യുവർ റിക്കമെൻഡേഷൻ നമ്മളെന്ന് പറഞ്ഞിട്ട് റാങ്ക് ഞങ്ങൾക്കുള്ളത് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ആണ് റാങ്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കത് ഡീറ്റെയിൽസ് നോക്കാം എന്തൊക്കെയാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുണ്ട് തേർട്ടി തൗസൻഡ് ട്വൻറ്റി തൗസൻ്റ് ക്യാഷ് ഇൻഫ്ലോ നാല് വർഷത്തന്നുണ്ട് തേർഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർത്ത് ഇയർ പ്രൊജക്ട് എക്സിന് ഇല്ല ദെൻ പ്രൊജക്ട് വൈയുടെ എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൽവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ഫൈവ് തൗസൻഡ് പി എഫ് ഫാക്ടറെ ഡിസ്കൗണ്ട് റേറ്റ് എന്നുണ്ട് നമ്മളെന്ത് ചെയ്യാം നമുക്കിൻ്റെ സൊല്യൂഷൻ നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ അതേപോലെ തന്നെ ഇയർ ദെൻ പി വി ഫാക്ടർ ക്യാഷ് ഫ്ലോ പ്രസൻറ്റ് വാല്യൂ സെയിം പോലെ തന്നെ പ്രൊജക്റ്റ് വൈഡ് ക്യാഷ് ഫ്ലോയും പ്രെസൻറ്റ് വാല്യൂ എടുക്കാം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ പി വി ഫാക്ടറും ക്യാഷ് ഫ്ലോയും കൂടി മൾട്ടിപ്പിൾ ചെയ്യാം പ്രസൻറ്റ് വാല്യൂ നമുക്ക് കിട്ടും അങ്ങനെ എല്ലാത്തിനും പ്രെസെൻറ് വാല്യൂ കാണാം അത് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ പി വി ഫാക്ടറും ക്യാഷ് ഫ്ലോയും പ്രൊജക്റ്റ് വൈഡേയും മൾട്ടിപ്പിൾ ചെയ്യാം കിട്ടുന്ന എമൗണ്ട് എഴുതാം നമ്മൾ എഴുതി എങ്ങനെയാണ് അപ്പോൾ സീറോ പോയിന്റ് എയ്റ്റ് നയൻ ത്രീ ഇൻറ്റു എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സീറോ പോയിന്റ് സെവൻ നയൻ സെവൻ ഇൻറ്റു ട്വൽവ് തൗസൻഡ് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് എഴുതാം അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുക ഇവിടെ ഫൈവ് ഇവിടെ എത്ര ഫോർ ഇയേഴ്സുണ്ട് ഇവിടെ ത്രീ ഇയേഴ്സ് ഉള്ള അത് ആഡ് ചെയ്യുക കിട്ടുന്ന എമൗണ്ട് എഴുതാം അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും കിട്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്കിവിടെ എന്താണ് പ്രോഫിറ്റബിൾ ഇൻഡെക്സാണ് ഈക്യൂഷോ കുറത്തിൻ്റെ എത്രയാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ ആണ് ഇവിടെ നമുക്ക് ഇൻഫ്ലോ എത്രയാണെന്ന് തന്നെ ക്വസ്റ്റിനെ നേരത്തെ തേർട്ടി തൗസൻഡും ട്വൻറ്റി തൗസൻ്റ് ആണ് അപ്പോൾ എക്സിൻ്റെ ആദ്യം കാണാം കസിൻ്റെ വാല്യൂ ക്യാഷ് ഇൻഫ്ലോ സോറി ഔട്ട് ഫ്ലോ നമ്മൾ ക്വസ്റ്റൻ ഉണ്ട് ഔട്ട് ഫ്ലോ എന്നുള്ളത് ഇൻഫ്ലോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് അപ്പോൾ എത്രയാണ് തേർട്ടി നയൻ തൗസൻഡ് തേർട്ടി വണ് പോയിൻറ്റ് ഫൈവ് സീറോ ആണ് തന്നിട്ടുള്ളത് അത് ഡിവൈഡഡ് ബൈ നമ്മുടെ ഔട്ട്ഫ്ലോ എത്ര തേർട്ടി തൗസൻഡ് ആണ് നമ്മളത് എഴുതി വയ്ക്കുക അതേപോലെ തന്നെ പ്രൊജക്റ്റ് വൈഡ് എമൗണ്ട് എഴുതുക നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ഔട്ട്ഫ്ലോ എത്രയാണ് ട്വൻറ്റി തൗസൻഡ് ആണ് ഡിവൈഡ് ചെയ്യുക അപ്പോൾ കിടന്ന എമൗണ്ട് ചെയ്താൽ ഇവിടെ ഏറ്റവും ഹയർ വാല്യൂ ഏതാണ് വൺ പോയിന്റ് ത്രീ സീറോ വണ്ണാണ് വൺ പോയിൻറ്റ് ടു ത്രീ സീറോക്കാലം വലിയത് അപ്പോൾ എക്സിന് റാങ്ക് വണ്ണും ഇതിന് റാങ്ക് ടു ആണ് അപ്പോൾ എന്താണ് പ്രോജക്റ്റ് എക്സിസ് റാങ്ക് വൺ ദ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഓഫ് എക്സിസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റ് ദ ഫോർ ഇറ്റ് ഈസ് റെക്കമെൻഡ് ഫോർ ആക്സെപ്റ്റൻസ് അപ്പോൾ വയനേക്കാളും കുറച്ചുകൂടി പ്രോഫിറ്റബിലിറ്റി ഇൻഡക്സ് കൂടുതലുള്ളത് എക്സിന് ആണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എക്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും ഇതോടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നും അതുപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഈ സിക്സ് മെത്തേഡ്സ് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇരു ക്വസ്റ്റ്യനിലെ പ്രോബ്ലംസ് വേണമെങ്കിൽ ഫൈവ് മാർക്കും ടു മാർക്ക് ക്വസ്റ്റിനും ചോദിക്കാം വേണമെങ്കിൽ ഫിഫ്റ്റി മാർക്കായിട്ട് ചോദിക്കാം എന്നാൽ തിയറി പോർഷൻ വേണമെങ്കിൽ ഒന്നിച്ച് വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഫിഫ്റ്റി മാർക്ക് ക്വസ്റ്റ്യൻ തിയറി ആയിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞെന്നൊക്കെ മനസ്സിലായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്